அவர் வச்சு கிட்டிருந்த ஃபோம், அவர் தயாராக்கிய வைலோவ், அதில் ஈ நிச்சயிக்கிற வக்திக்கு இன்னாலின்னதெல்லாம் செய்து கொடுக்கணுண்டு என்று நம்முடைய முன்பிலேக்கு அதங்கு நீட்டும்போ நாம் அதில் ஒப்பிட்டு கொடுத்து கழிஞ்சால் தீர்ச்சியாயிட்டும் அவருடைய ஆ ஃபாய்த வாங்க வாங்க என்னதிலேக்கு நாம் அக்ரிமெண்ட் ஆகுகையுண்டாய், நாம் அதோடு ஒத்துச்சேருகையுண்டாய். இது செய்யருது செய்யருது என்று பண்டிதன்மார் பரஞ்சப்போ லோகத்துள்ள மனுஷன்மார் ஃபுக்காவினை அங்கோட்டு மாற்றி நிறுத்தி, கர்மசாஸ்திர பண்டிதன்மாரை அங்கோட்டு மாற்றி நிறுத்தி, ஈஜிப்து என்ன ராஜ்யத்தில் இருந்து ஒரு மனுஷன் இளகி புறப்பட்டு அல்லாஹு பரஞ்ச ஹர்ரமரிபா என்று பரஞ்சதில் வர்த்தமான சமயத்தை பேங்குகள் வச்சு நீட்டின ஈ ஃபாயிதகள் அதில் பெடுனதல்ல. இமாம் ஷாஃபி பெடும் என்று பரையும்போ, அபுஹனிஃபா தங்கள் பெடும் என்று பரையும்போ, அஹமது ஹம்பல் பெடும் என்று பரையும்போ, மாலிக் இமாம் பெடும் என்று பரையும்போ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എനിക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി എടുത്തു ചാടുന്ന ആളുകൾ ഈജിപ്തിൽ നിന്നാവട്ടെ അല്ലാത്തിടങ്ങളിൽ നിന്നാവട്ടെ പറയാൻ തുടങ്ങി, എന്ത് ഈ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ലാഭമില്ലയോ അത് അല്ലാഹു പറഞ്ഞ ആ ഹറമരിബായിൽ പെട്ടതല്ല. അപ്പോൾ ഈ നാല് ഇമാമികളെയും ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ എന്തു ചെയ്തു, ബാങ്കുകളിലേക്ക് ഒഴുകുകയുണ്ടായി. ബാങ്കുകളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്കുകാര് ലോൺ മേള സംഘടിപ്പിക്കുകയുണ്ടായി. വായ്പാ മേള എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മേള, അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേള. പലിശയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫായിദ എന്ന് പറഞ്ഞ് 30% വരെയെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് വിളംബരപ്പെടുത്തി ഇമാമിയങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തി മുന്നോട്ട് സഞ്ചരിച്ച മുസ്ലിങ്ങളായ ആളുകൾ തന്നെ ഈ ഫായിദകൾ വാങ്ങുന്നതിന് വേണ്ടി മേളയിൽ സംബന്ധിച്ച് അവരുടെ ഉള്ള ക്യാഷെല്ലാം അവിടെ കൊണ്ടുപോയിട്ടു. ലോകത്ത് സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചതിന്റെ രണ്ടാമത്തെ ഒരു ലൈനാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന്, ചൂതാട്ടമാകുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ രണ്ടാമത്തെ കാരണം ലോൺ മേളകളായിരുന്നു. നിക്ഷേപകർ അവിടെ കൊണ്ടുപോയി പണമെറിഞ്ഞു. ആ അവസരത്തിൽ ഈ പണമൊക്കെയും ബാങ്കിൽ കൊന്നുകൂടിയ ക്യാഷൊക്കെയും ഓരോ മാസം കഴിയുന്ന സന്ദർഭത്തിൽ അതിന് പറഞ്ഞ 30% 28% 12% പലിശ കൊടുക്കണ്ടേ? കൊടുക്കണമെങ്കിൽ ഇത് ആരെങ്കിലും വാങ്ങണമല്ലോ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പലിശയെ ആദ്യം എതിർത്തവിടെ വെച്ച് ലോണിന്റെ അവസരമെത്തിയപ്പോൾ അവിടെ ഇമാം ഷാഫി സംസാരിച്ചു. നോക്കുക, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കടം കൊടുക്കുകയാണെങ്കിൽ ആ കടം വാങ്ങിപ്പോകുന്നയാൾക്ക് തിരിച്ചടവിനുള്ള ശേഷിയുണ്ടെങ്കിൽ മാത്രമേ കടം കൊടുക്കാൻ പാടുള്ളൂ, തിരിച്ചടവിന് ശേഷിയുണ്ടെങ്കിൽ മാത്രമേ കടമെടുക്കാനും പാടുള്ളൂ. അല്ലാത്ത കറള് എത്തിത്തിറാള് ഹറാമാണ്. പലിശന്റെ അവിടെ ആദ്യം പറഞ്ഞു വെച്ച് ഉറപ്പിച്ചു മൂപ്പർ മഹാനവർഗ്. കടം കൊടുക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ, ലോൺ മേളയിലേക്ക് എത്തിയപ്പോൾ അവിടെയും ഇമാം ഷാഫി തങ്ങൾ നോക്കുക, 1400 വർഷങ്ങൾക്ക് മുമ്പ്, 1000+ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നിന്ന് ഹദീസിൽ നിന്ന് മാന്തിയെടുത്ത് പുറത്തോട്ടിട്ടുകൊണ്ട് പറയുകയുണ്ടായി, ഇതാ ലോണ് കൊടുക്കാൻ പാടില്ല, കൊടുക്കുന്നവനും കുറ്റവാളിയാകും എടുക്കുന്നവനും കുറ്റവാളിയാകും. എപ്പോൾ? ലോൺ എടുക്കുന്ന വ്യക്തിക്ക് അത് തിരിച്ചടക്കാനുള്ള ലാഹിറായ ഒരു സബബ് മുന്നിലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുറ്റകരമാണ്. മദ്യം കഴിക്കൽ മാത്രമല്ല കുറ്റം, സ്ത്രീയെ തൊടൽ മാത്രമല്ല കുറ്റം, ലോൺ എടുക്കൽ കുറ്റമാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലയോ? എന്നാൽ ഇപ്പോൾ കേട്ടോളൂ സുഹൃത്തുക്കളെ. ലോക സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കാണുമ്പോൾ പഠിച്ചോളൂ ഫിഖ്. എന്താണ് ഈ ലാഹിറായ സബബ് എന്ന് പറഞ്ഞാൽ,
ഞാനൊരു ലക്ഷം രൂപ നിങ്ങളോട് കടം വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ പാടില്ലാത്ത സ്ഥലമാണ് ബാങ്ക്, അവിടെ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെയും എന്നോട് അള്ളാഹുവിന്റെ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ നിന്നും ഒക്കെ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള ഈ ഗുരുവര്യ ഇമാം അവർ പറയും, ഏ മനുഷ്യ, നിനക്ക് പെട്ടെന്നൊന്നും നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥായിയായ ഒരു ജോലിയുണ്ടോ? അവിചാരിതമായ വല്ല ആഫത്തുകൾ കൊണ്ടും പോവുക, അത് പോട്ടെ, അതൊന്നും ഇല്ലാത്തിടത്തോളം തെറിച്ചു പോവാത്ത ഒരു ജോലി നിനക്കുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഗവൺമെന്റ് ജോലി, പെട്ടെന്നൊന്നും അതങ്ങ് തെറിച്ചു പോവില്ല എന്നുള്ള ഒരു കണ്ടീഷൻ അതിനുണ്ട്. അതല്ലെങ്കിൽ നിന്റെ പിതാവ് സമ്പാദിച്ചു വെച്ച ആസ്തി നിനക്കുണ്ടോ, അനന്തരാവകാശം കിട്ടിയ? അതല്ലെങ്കിൽ ഈ സ്വന്തം നിലയിൽ സമ്പാദിച്ചു വെച്ച ആസ്തി അവിടെയുണ്ടോ?